നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒന്ന് കേരളീയം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീരമായിട്ട് നടത്തുമ്പോൾ എല്ലാവരുടെ മനസ്സിലുയരുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെയുണ്ട്. ആ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ടത്, എന്തിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു കേരളീയം എന്ന് പറയുന്നതും ഇത്രയും കോടികൾ ചെലവഴിച്ച് ഒരു പരിപാടി നടത്തുന്നത്? അതിന്റെ 27 കോടി, അതെ 27 കോടി. അപ്പൊ ഇത് അവർ പറയുന്ന കണക്കാണ്, ഒരുപക്ഷെ ഇതിൽ കൂടുതലും ഉണ്ടായേക്കാം. എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ പെട്ടെന്ന് ഒരു കേരളീയം പരിപാടി, എന്തിനാണ്? ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സായി തന്നെ ഇപ്പം അതിനെതിരെ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു. അതേപോലെ എന്തിനാണ് BJP പ്രസിഡന്റ്, ജനങ്ങൾക്കും സംശയമുണ്ട് എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ നടത്തുന്നത്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓണമായിരുന്നല്ലോ. ആ ഓണത്തിന് എല്ലാ വർഷവും ഉള്ള കണക്ക് തന്നെ ആ ഒരു ആഘോഷം അതിന്റെ ആ തനിമയോട് കൂടി നടത്താൻ ഇത്തവണ പറ്റിയില്ല. അവർ കാരണമായിട്ട് പറഞ്ഞത് കതിനാവിൽ പണമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ വേണമെങ്കിൽ ആവാമായിരുന്നു, അപ്പോൾ പോലും ചെയ്യാതെ ഇപ്പോൾ നടത്തുന്നത് എന്തിനാണ്? അപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ പറയുന്നത് കേരളം ഇതുവരെ നേടിയ നേട്ടങ്ങൾ, ഇനി നേടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വിളംബരം ചെയ്യാൻ പോകുന്നു, അതേപോലെ ഇതിൽ വരുന്ന ആളുകൾ ഓരോ സ്ഥലത്തും പോയിട്ട് ഇതുപോലെ ഇവിടുത്തെ ഈ മേന്മകളെ പറ്റി വികസനത്തെ പറ്റിയൊക്കെ പറയുമെന്നാണ്. പക്ഷേ ന്യായമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, കുറച്ച് സിനിമാക്കാർ നിരത്തി നിർത്തിക്കൊണ്ട്, സിനിമാക്കാർ, ഗായകർ, നൃത്തം ചെയ്യുന്നവർ, ഇവരെ നിർത്തിക്കൊണ്ട് ഇതാണ് കേരളീയം എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം മലയാളി സമൂഹത്തിൽ ഓരോ മേഖലയിലും മികച്ച ആളുകൾ വേറെയുണ്ട്. അതിപ്പം കല മാത്രമല്ല, കായിക മാത്രമല്ല, ഇപ്പം കർഷകരായിട്ടുള്ള അതിൽ തന്നെ അവാർഡ് കിട്ടിയവരുണ്ട്, പത്മശ്രീ അവാർഡ് നേടിയവരുണ്ട്. ഒന്നും വേണ്ട, നമുക്ക് നഞ്ചിയമ്മയെ പോലും കാണുന്നില്ല ഇതിനകത്ത്. ഇപ്പൊ പിണറായി വിജയനേക്കാൾ പ്രശസ്തരായി എത്രയോ പേരുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ISRO ചെയർമാനെ അറിയാത്ത ആരാണുള്ളത്? ഇന്ത്യയിലെ കാര്യം വിടൂ, ഇന്ത്യയിലെ അറിയാം. ഈ ISRO ചന്ദ്രയാൻ ഓൺലൈനിൽ ഫിഫ വേൾഡ് കപ്പ് കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഓൺലൈനിൽ കണ്ട ഒരു സംഗതിയാണത്. എന്നിട്ട് അദ്ദേഹം ഇല്ലാത്ത ഒരു മലയാളിയാണ്, അദ്ദേഹം ഇല്ലാത്ത എങ്ങനെയാണ് കേരളീയമാവുന്നത്? ഇപ്പം പാൻ ഇന്ത്യൻ താരമാണ് വിനായകൻ, പുള്ളിയുടെ പേര് കേസുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്. കാരണം എന്ന് പറഞ്ഞാൽ രജനീകാന്തിന്റെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ചതാണ്, രജനീകാന്തിന്റെ സിനിമ പാൻ ഇന്ത്യൻ സിനിമയാണ്, അതുവഴി അറിയപ്പെടുന്ന ഒരാളാണ്. ചിലപ്പം വടക്കോട്ടുള്ളവർക്ക് പിണറായി വിജയനെ അറിയത്തില്ല, പക്ഷേ വിനായകനെ അറിയാം. വിനായകൻ മലയാളിയാണ്, എന്താ വിളിക്കാത്തത്? അദ്ദേഹത്തിന്റെ ജാതിയാണ് പ്രശ്നം, അതോ അദ്ദേഹത്തിന്റെ, ഇവരെപ്പോഴും പറയാറുണ്ടല്ലോ അദ്ദേഹത്തിന്റെ നിറമാണ് ജാതി എങ്കിൽ എന്തുകൊണ്ട് ഇവര് വിളിച്ചില്ല? ഇനി അതെല്ലാം പോട്ടെ, IM വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. IM വിജയൻ ഉണ്ടോ? IM വിജയനെ വിളിച്ചോ, PT ഉഷയെ വിളിച്ചോ, ഇവരെന്താ ചെയ്യുന്ന ഈ ഒരു 7 ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട്? ഇവിടെ കായിക താരങ്ങള് പരിശീലനത്തിന് വരുന്ന ആ സ്റ്റേഡിയം വരെ അടച്ചിട്ടിരിക്കുകയാണ്, അതുപോലും മുടങ്ങിക്കിടക്കുകയാണ്. അതിന്റെയൊക്കെ ആവശ്യമുണ്ട്? അതെ, അതാണ് ചോദിക്കുന്നത്. 27 കോടി മടക്കിയിട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്ത് കാര്യത്തിൽ? ഇത് സമാനമായ വേറൊരു സംഗതി ഇവർ ചെയ്യാറുണ്ടല്ലോ, ലോക കേരള സഭ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ആവാമല്ലോ വിളംബരങ്ങൾ, കേരളം നേടിയതും ഇനി നേടാൻ പോകുന്നതും. അതും ഒരു ദൂരത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അമേരിക്ക വരെ പോയി ചെയ്തു കഴിഞ്ഞു. ഒരു വർഷത്തിൽ എത്ര തവണയാണ് ചെയ്യുന്നത്? എന്നിട്ട് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്? അതാണ് എല്ലാവർക്കും ന്യായമായ ഒരു സംശയമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഷോ ബിസിനസ് ചെയ്യുന്നവരാണ്. ഷോ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ, സീരിയല്, ഫാഷൻ, ഗായകര്, ഡാൻസ് തുടങ്ങിയൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ, ഇവർ പലരും പണം വാങ്ങിയിട്ടാണ് ഇത്തരം പരിപാടികൾ പോകുന്നത്. അത് അങ്ങനെയാണ്, ആ ഒരു പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ ഇവർക്ക് ഇത്രയായി, ഇത്ര ചെലവായി എന്ന് പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ മുക്കാൻ പറ്റും. ഈ സർക്കാരാണ് ഇത് നടത്തുന്നതെന്ന് ഇതുവരെ വന്നിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് നോക്കുമ്പോൾ കാശ് മുക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ്. ആയിരിക്കാം, ആയിരിക്കാം, ന്യായമായിട്ട് സംശയിക്കാം. എവിടെ തൊട്ടാലും പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കരുവന്നൂർ ബാങ്ക് തൊട്ടുള്ള ഒരുപാട് സഹകരണ ബാങ്കിന്റെ കേസ് തന്നെ ഉണ്ട്. അപ്പോൾ എവിടെ തൊട്ടാലും അവർക്ക് എന്തെങ്കിലും നേട്ടം വേണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് ജനങ്ങൾ, ഞാൻ പറയുന്നതല്ല, ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സാധാരണക്കാരനെ പ്രതിയായിട്ടുള്ള മറ്റുള്ള ആളുകളില്ല? ഇപ്പൊ സഞ്ജു സാംസൺ പോലും ഇല്ല. സഞ്ജു സാംസണും ഇന്ത്യയിൽ പ്രശസ്തനാണ്, മലയാളിയാണ്, തിരുവനന്തപുരംകാരനാണ്, വിളിക്കാറില്ല. അദ്ദേഹം ഇല്ലാത്ത കേരളീയമാണ്. നഞ്ചിയമ്മ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയ ഗായികയാണ്, വിളിച്ചിട്ടില്ല. ഇവിടെ കുറെ സിനിമാക്കാർ, അതും ഒരാവശ്യമില്ലാതെ. എന്തിനാണ് കമലഹാസൻ? എന്തിനാണ് കമലഹാസൻ? നമുക്കിവിടെ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, അത് സമ്മതിക്കാം. ഓക്കെ, ഇപ്പൊ ഇവരെയൊക്കെ വിളിച്ചിരിക്കുന്നത്, ഇവർക്കൊക്കെ സ്വാഭാവികമായിട്ട് ഇവർക്കൊക്കെ ഫാൻസ് ഉണ്ട്.
ഇപ്പൊ ഇവരൊക്കെ പങ്കെടുക്കുന്നതിൽ ഇവരുടെ ഫാൻസ് എങ്കിലും മിണ്ടാതിരിക്കും, മനസ്സിലായോ? സർക്കാരിനെ എതിർക്കില്ല, അവർ ഓട്ടടച്ചു, ഇവര് വരും. പിന്നെ ഇവരെന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു മലയാളിയുടെ ഒരു കേരളീയം അല്ല എന്ന് പറഞ്ഞ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ കുറച്ച് ഏതാനും സിനിമക്കാരെയും ഏതാനും ഡാൻസുകാരെയും പാട്ടുകാരെയും അണിനിർത്തി ഒരു പ്രോഗ്രാം കാണിച്ച അതാണോ മലയാളിയും കേരളീയം ആണോ? ഇവര് മാത്രമാണോ ഈ മലയാളിയെ റെപ്രസെന്റ് ചെയ്യുന്നത്? എല്ലാവരും ചിന്തിക്കേണ്ടിരിക്കുന്നു. ചിന്തിക്കണം, തീർച്ചയായിട്ടും ചിന്തിക്കണം. എവിടെ നമ്മൾ ചോദിക്കണം, നിങ്ങൾ ചോദിക്കണം എവിടെ എസ് ഓമദാദ് എവിടെ? എല്ലാം പോട്ടെ, ഇതിൽ ഇവിടുത്തെ ഗവർണറോട്, അദ്ദേഹം മലയാളിയല്ല പക്ഷെ നമ്മുടെ ഗവർണറായിട്ടിരിക്കുന്ന ആളാണല്ലോ. ഗവർണറില്ല, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് ഇവരിത് നടത്തിയത്? അത് ഈ പണമില്ല എന്ന് ഇന്നുകൂടി അവർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. അപ്പോഴാണ് ഈ ഒരു ഇത്രയും കോടികൾ, 27 കോടി എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. 1 കോടി രൂപയുണ്ടെങ്കിൽ 25 കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് വെച്ചു കൊടുക്കാം. അതെല്ലാം അവതാളത്തിലാണ് ഇപ്പൊ. 27 കോടിയിൽ എത്ര വീടുകൾ അങ്ങനെ തന്നെ പണിയാമായിരുന്നു എന്ന് ഓർത്തു നോക്കുക. നമ്മള് മാത്രമല്ല പ്രേക്ഷകരിതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഒരു വശത്തുകൂടെ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു ആവശ്യമില്ലാതെ മറു സൈഡിൽ അവർ കേരളീയം നടത്തുകയാണ്. അത് നടത്തുന്നത് ഏതാനും സിനിമക്കാരെ ഇതുപോലുള്ള ഷോ ബിസിനസ് ചെയ്യുന്നവരെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഉദ്ദേശിച്ചത് ഉള്ളു, നേരത്തെ നമ്മൾ സംശയിച്ചു തന്നെയാണ്, ഇവർക്കാകുമ്പോൾ ഇത്ര ലക്ഷങ്ങൾ അവർക്ക് കൊടുത്തു എന്ന ഒരു കണക്കുണ്ടാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അത്രയും അവർക്ക് കൊടുക്കേണ്ടി വരില്ല, പകുതി വല്ലതും കൊടുത്താൽ മതി, പകുതി കമ്പനിക്ക് പകുതി അവർക്ക്. ഇതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. 27 കോടി ചിലപ്പോൾ കണക്കാക്കുമ്പോൾ അതിൻ്റെ ഏതാണ്ട് നേർപകുതിയോളം പാർട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും മുക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരാവശ്യവും ഇല്ലാതെ ഈ സമയത്ത് ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ലോക പ്രശസ്തനാണ് നമ്മുടെ ISRO ചെയർമാൻ എസ് സോമനാഥ്. അദ്ദേഹം മലയാളിയാണ്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ട, മലയാളിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ക്ഷണം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിനെ വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പോകുമായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള സഞ്ജു സാംസണില്ല, പി ടി ഉഷേനെ ആർക്കും അറിയാമല്ലേ? എം ബി എന്നുള്ളത് വിടൂ, പി ടി ഉഷേനെ, ഇബ്രനായി വിജയനെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് IM വിജയനെ അറിയാം. IM വിജയൻ ഇവിടെ ഒരുപക്ഷെ സ്വതന്ത്രനായിട്ട് IM വിജയന് നടക്കാൻ പറ്റും. IM വിജയന് പശ്ചിമ ബംഗാളിൽ അത്രയും സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റില്ല, കാരണം അത്രയും ആരാധകരുണ്ട് അദ്ദേഹത്തിനവിടെ. അതുപോലുള്ള ആളാണ്, അങ്ങനെ എത്രയോ പേരുണ്ട് ഇവിടെ തന്നെ. നമുക്കറിയാം ഒരു ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഗായികയാണ് നഞ്ചിയമ്മ. ആ നഞ്ചിയമ്മയ്ക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നാണ് അവാർഡ് കിട്ടിയത്, ദേശീയ അവാർഡ് കിട്ടിയത്. ആരെ വിളിക്കാമല്ലോ? ഇപ്പൊ എന്താ കുഴപ്പം? ഇവര് ഇനി ഈ ഇതേ പരിപാടി ഇതേ ആളുകളെ വെച്ചുകൊണ്ട് കോൺഗ്രസോ അല്ലെങ്കിൽ BJP ആണ് നടത്തിയത് എന്ന് ഓർക്കുക. ഇവര് ഇതേ ചോദ്യം ഇതിനും എത്രയോ കടുപ്പത്തിലായിരിക്കും ഇവർ ചോദിക്കുന്നത്. ഇവർ ചോദിക്കും നഞ്ചിയമ്മയെ വിളിക്കാത്ത നഞ്ചിയമ്മയുടെ ജാതി കൊണ്ടാണോ, നഞ്ചിയമ്മയുടെ നിറം കൊണ്ടാണോ എന്ന് ചോദിക്കും. വിനയനെ വിളിക്കാത്ത വിനയന്റെ ജാതി കൊണ്ടാണോ നിറം കൊണ്ടാണോ എന്ന് ചോദിക്കും. IM വിജയനെ വിളിക്കാത്തത് IM വിജയനെ നിറം കൊണ്ടാണോ ജാതി കൊണ്ടാണോ ചോദിക്കും. പക്ഷെ അവർക്ക് ഇതെല്ലാം ആവാം. ടോട്ടലി ഒരു ഫുൾ ഉടായിപ്പാണ് ഈ പരിപാടി, അത്രേ ഇതിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന 3 പ്രധാനപ്പെട്ട നടന്മാരുണ്ടായിട്ട് പോലും അവരിൽ ഏതെങ്കിലും ഒരു നടൻ വരുമ്പോൾ ഉണ്ടാവുന്ന അത്രയും ആള് പോലും ഇല്ലായിരുന്നു അവിടെ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസമായിട്ട് തോന്നുന്നത്. സാധാരണ രീതിയിൽ ഒരു ഒരു കട ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോ മമ്മൂട്ടി തനിച്ചോ മോഹൻലാൽ തനിച്ചോ കമലഹാസൻ തനിച്ചോ വന്നാൽ വരാവുന്ന ആളുകളുടെ പകുതി പോലും ഇല്ലായിരുന്നു ഈ 3 പേരും ഒന്നിക്കുന്നത്. ആ കൂട്ടത്തിൽ പിണറായി വിജയനും ഉണ്ട്. ഒരുപാട് കമന്റുകളും പോസ്റ്റുകളും മറ്റും സോഷ്യൽ മീഡിയയിലുണ്ട്. 4 മികച്ച നടന്മാർ, 3 നടന്മാരെ നമുക്കറിയാം, കമലഹാസനും മമ്മൂട്ടി മോഹൻലാലും അവിടെ ഉണ്ട്. 4 ആളായിട്ട് കൂട്ടിയിരിക്കുന്നത് പിണറായി വിജയനെയാണ്. ആ ഫോട്ടോ വെച്ചിട്ടാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഇതിനകത്ത് പണം അടിച്ചു മാറ്റിയോ? അത് ഒരു സൈഡിലുണ്ട്. പിന്നെ ഒരു ഈ 3 നടന്മാരെയും വെച്ചിട്ട് ഇദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ട് ആനയിച്ച അത് കാണാം. നമ്മൾ പിക്ചർ നോക്കിയാൽ അറിയാം ഈ 3 പലരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ കാണാം. വിളിച്ചു വരുത്തുന്നു പിണറായി വിജയൻ. എനിക്ക് തോന്നുന്നു മറ്റേതോ ഒരു ഒരു സാങ്കല്പിക ലോകത്തെന്തുവാണ് അദ്ദേഹം ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഒരു അതിന് തത്തുല്യമായിട്ട് രീതിയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ആസ്വദിച്ച് പൊക്കോട്ടെ എന്നാണ്. അദ്ദേഹത്തിന്റെ എസ്കോർട്ട് കണ്ടിട്ടില്ലേ, വണ്ടി 10-40 വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതും കേരളത്തിൽ എന്തിനാണ് ഇത്രയും സുരക്ഷ എന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അവർ പറ ഇവിടെ പ്രശ്നമാണ് എന്ന് പറ, ഇവിടെ എപ്പോഴും വേണമെങ്കിലും ഭീകരാക്രമണം ഉണ്ടാവുന്ന സ്ഥലമാണെന്ന് സമ്മതിക്കും. അതും സമ്മതിക്കത്തില്ല. എപ്പോഴും പറയുന്ന എന്താ, ക്രമസമാധാനത്തിൽ കേരളം നമ്പർ 1 ആണെന്ന് തള്ളുകയും ചെയ്യും. അതേ സമയം തന്നെ അത് പറയുന്ന വ്യക്തി 40 വണ്ടിയും
10-200 പോലീസുമായിട്ടാണ് നടക്കുന്നത്. ഇത് തമ്മിൽ ഒരിക്കലും ചേരുന്നില്ല. അപ്പൊ ഇതൊന്നും ആയിരിക്കില്ല സത്യം. അദ്ദേഹത്തിന് കേവലം ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ട് മാത്രമേ തന്റെ ജീവിതത്തിൽ പരമാവധി പറ്റൂ എന്ന് മനസ്സിലാക്കി എന്നാൽ ഞാൻ ഇരിക്കുന്നത് ഒരു പ്രസിഡന്റിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തോ ആണെന്നുള്ള ധാരണയിൽ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ ഈ വേദി തന്നെ അദ്ദേഹത്തിനെ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും അടക്കമുള്ളവർ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക, ഇതെല്ലാം കണ്ടിട്ട് ഇവരുടെ അണികൾ BGM ഒക്കെ ഇട്ടിട്ട് മാസ്ഡാ കണ്ടോടാ ഇരട്ടൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സോഷ്യൽ മീഡിയ തള്ളി മറിച്ചു കൊടുക്കും. ഇതാണ് ശരിക്കും കേരളീയം നടത്തുന്നത്, ഇതൊക്കെ വേണ്ടിയിട്ടാണ്. കേരളം വട്ടപൂജ്യം. നമ്മളെ വെറുതെ പറയാണ്, നമ്മള് പ്രഭുത്വരാണ്, വിദ്യാസമ്പന്നാണ്, അങ്ങനെയാണ്, ഒന്നുമല്ല. എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അല്ലെങ്കിൽ കേരളം ഇത്രയധികം സമ്പദ് വ്യവസ്ഥയിൽ താഴെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളത് ബില്ല് മാറാൻ പോലും പറ്റത്തില്ല ട്രഷറി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇപ്പോൾ ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഈ ഒരു കേരളീയം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നത് എന്ന് എന്തിനാണ് എന്നത് പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ചാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.